എന്നെ കാണാൻ കൊള്ളില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പൊ ഞാന് ഈ കളി ഇപ്പൊ നിർത്തുന്നപ്പോ ഒരുപാട് പേര് കമന്റ് അയക്കാറുണ്ട്, ഞാൻ സുധിയെ കളിയാക്കും, നീ ആരടാ സുധിയെ കളിയാക്കാൻ, നീ തങ്കച്ചനെ കളിയാക്കും, തങ്കച്ചനെ കളിയാക്കാൻ എന്ത് യോഗ്യത ഉണ്ടോ നിനക്ക്? പൂർവ്വം ഇന്നേ വരെ തങ്കച്ചനെ ഞാൻ ഫ്രെയിമിന് വെളിയിൽ വെച്ച് ഞാൻ തങ്കച്ചനെ കളിയാക്കിട്ടില്ല. നമ്മൾ തമാശകൾ പറഞ്ഞു, സുധി എണ്ണനെ ഇന്നേ വരെ ഞാൻ കളിയാക്കിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ കളിയാക്കുന്നോണ്ട് യാതൊരു വിഷമവും ഇല്ല. പിന്നെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ജസ്റ്റ് ഒരു മിനിറ്റ് ഒരു എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണേ, ആരെങ്കിലും ഒന്ന് ഉരുത്തരോ ഈ സാധനം ഒന്ന് ഉരുത്തരോ. ഞാൻ വിചാരിച്ചു നിന്റെ വൺ സൈഡ് ഇഞ്ചക്ഷൻ വെച്ചിരിക്കായിരിക്കും. നല്ല കോമഡി, ആ കോമഡി ഇതിനകത്ത് അടച്ചു, നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. അപ്പൊ തങ്കച്ചന് ഇതൊരു വിഷമമായിട്ട് ഒരർത്ഥം തോന്നിയില്ല. അതല്ലേ, അത് അതല്ലേ നമ്മുടെ സന്തോഷം, അതല്ലേ നമുക്ക് ഇത്ര ഓഡിയൻസ് വരുന്നതും നമ്മളെ ഇഷ്ടപ്പെടുന്നതും. ചില കൗണ്ടറുകൾ ഇങ്ങനെ നമ്മളെ പറയണേ എന്ന് പറഞ്ഞ് ഞാനാണ് അങ്ങോട്ട് നോബിച്ചന്റെ അടുത്തും നെൽസച്ചന്റെ അടുത്തും പറയുന്നത്. അതുപോലെ ഇങ്ങനെ തേങ്ങ കറങ്ങണം, അത് കറങ്ങുന്നില്ല. ഇവിടുന്ന് കറക്കിയാൽ മതിയല്ലോ, എന്തിനാ അവിടെ നിന്ന് ആളെ കറക്കാൻ നോക്കണേ? അല്ല, നമുക്കൊരു പഠനം പഠിക്കട്ടെ പഠിക്കട്ടെ, പഠിക്കാൻ വേണ്ടി ഇവിടുന്ന് ചെയ്ത് കാണിച്ചാൽ അനു നോക്കി പഠിച്ചോളും. ഓക്കെ, കയ്യുമ്പ കേറി നിന്റെ അടുത്ത് തേങ്ങ ചിരണ്ടാനാണ് പറഞ്ഞത്, അനുവിനെ ചിരണ്ടാനല്ല കേട്ടോ. അല്ല സാവണ്ണ, എന്റെ നിറവും എന്റെ രൂപവും എന്റെ ഈ അപ്പിയറൻസ് വെച്ചാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. തങ്കച്ചന്റെ കഞ്ഞി പാർട്ടി ഇടാനാണോ ഞാൻ ജീവിച്ചു പോകുന്നത്? ഡൈവ് ചെയ്ത് എന്നെ കളിയാക്കാതിരിക്കരുത്. അല്ല ലക്ഷ്മി, നമ്മള് വെളിയിൽ പോയിട്ട് ഒരാളെ കളിയാക്കുന്നില്ല, റോഡിൽ പോകുന്ന ഒരാളെ കളിയാക്കുന്നില്ല. നമ്മള് നമ്മളെ സുഹൃത്തുക്കളെ അങ്ങോട്ടും ചെന്ന് കളിയാക്കുന്നു, തിരിച്ച് കളിയാക്കൽ ഏറ്റുവാങ്ങുന്നു. മിസ്റ്റർ നോബിയെ പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സത്യങ്ങൾ മാത്രം. എടാ നീ എന്തിനാട് എന്നെ പിച്ചനാണ്? ഒരു പാവമാണ്. അയ്യോ, ഒന്നാമത്തെ പുഷ്പിൻ സെഗ്മെന്റ് അല്ല. ആ ആ പറഞ്ഞു പറയിപ്പിച്ചത് പറയൂല. റിബൺ കെട്ടിക്കണ, ഞാൻ വിചാരിച്ച മറ്റേ തുണി കഴുകി പിഴിഞ്ഞ് കല്ലിന്റെ മേളി വെച്ചേ. ഇനി ഉടുക്കുമ്പോൾ അല്പം കൂടെ ഇറക്കമുള്ള സാരി ഉടുക്കുന്ന നന്നായിരിക്കും, നല്ല ഭംഗിയാ. മീരയ്ക്ക് സാരി ഇല്ലാത്തതാണ് ഏറ്റവും നല്ല ഭംഗി. അവന്റെ മനസ്സിരിപ്പ് കേട്ടോ മീര, അവൻ വൃത്തികെട്ടവനാണ്, ഹേമനാണ്, ഹെൽപ്പിയനാണ്. അങ്ങനെ പറയില്ല മീര, മീരയ്ക്ക് സാരിയെക്കാളി കൂടുതൽ ചെയ്യുന്ന ചുരിദാറാണ്, നല്ല ഭംഗിയുള്ള ചുരിദാറിട്ട് വരുമാണ് മീരയെ കാണാൻ ഏറ്റവും നല്ല ഭംഗി. നീ തേങ്ങ തിരുവി തിരുവി അനുവിന്റെ ചിരട്ട മുട്ടടുത്ത് തിരുവല്ല. എന്താ മീര ഇത്? നീ അവനെ കണ്ട വലിയ കാമദേവൻ എന്നാണ് അവന്റെ ഭാവം. കാർട്ടൂണുകാരൻ വിഗ്ഗും ചേരാത്തൊരു കണ്ണാടിയും അശോകന്റെ കഴുത്തും കൊണ്ട് നടക്കുന്ന അവനെ അവനെ എന്തിനാ മീര? വയ്ക്ക, വച്ചിട്ട് ആദ്യം തേങ്ങ ഇടാ, ഇത്രയും പൊടിയിടാ തേങ്ങ ഇടാ, ഇത്രയും പൊടിയിടാ തേങ്ങ ഇടാ. അപ്പൊ അതിന്റെ എൻഡ് പറഞ്ഞപ്പോഴാ പഞ്ചാബിൽ നിന്ന് തവിട് കൊടുത്തപ്പോ കിട്ടിയാണ് ഇതിനെ. ഇതെങ്ങനെ അറിഞ്ഞു? ലക്ഷ്മി പ്രിയ പറഞ്ഞേട്ടാ ഗൾഫിൽ അത്ര കച്ചവടം ചെയ്യണ. നോബിച്ചേട്ടന്റെ ആ കൊച്ചിൻ കനീവയും പിന്നെ അസീസിക്കയുടെ ആ അശോകനും അടിപൊളി. അല്ല ഇതിന്റെ ഇടയ്ക്ക് വന്ന നിന്റെ പിന്നെ അമിതാഭ് ബച്ചന്റെ അഭികരങ്ങനാണ് ഞങ്ങൾക്ക് ഇട്ട ലാസ്റ്റ് വന്ന അമിതാഭ് ബച്ചൻ. ഒന്ന് രണ്ട് എപ്പിസോഡുകളായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. എപ്പിസോഡ് ചെയ്ത് കഴിയാൻ വീട്ടിൽ പോവാൻ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്റെ നോബി ചേട്ടന് ഇത് എന്ത് പറ്റി, എന്റെ നെൽസൻ ചേട്ടന് ഇത് എന്ത് പറ്റി. മൊത്തം വിഷമമായിരുന്നു എനിക്ക്. കാരണം കാരണം കുട്ടി ഒരിക്കലും വിഷമിക്കരുത്, കാരണം അലാവുദ്ദീന്റെ സഹോദരി വിഷമിക്കാം. പക്ഷേ വിളക്ക് എവിടെ നിന്നെങ്കിലും ഒന്ന് കൊണ്ടുകൊടുക്കും. അല്ല എനിക്കൊരു സംശയമുണ്ടേ, നമ്മുടെ ഹരികൃഷ്ണൻസിൽ അഭിനയിച്ച ലാലേട്ടനും അമ്മൂക്കയല്ലേ, പക്ഷെ ഇവർ അഭിനയിച്ചത് കൊച്ചിങ്ങനീവയിൽ അശോകനായിട്ട് എനിക്ക് തോന്നിയത്. അതല്ലേ ആദ്യം പറഞ്ഞത്, അത് സഞ്ജയിൽ ഇട്ടു വേറെ പറഞ്ഞു. ഞാൻ മടക്കി വെച്ച് സൈഡിൽ ഒതുക്കി കിടന്നു. ഇത്രയധികം ആൾക്കാരെ തോൽപ്പിച്ചുകൊണ്ട് ആദ്യം ഒരാളെ ഉറിയടിച്ചുള്ളൂട്ടെ ഈ ഒരു ഫ്ലോറിൽ, അത് ചാക്കോച്ചനായിരുന്നു. ഒരു വലിയ കൈ അഡ്ജസ്റ്റ് ചെയ്തു മേളിലിരിക്കുന്നവർക്ക് എന്റെ നന്ദി. അല്ലെങ്കിൽ അടുത്ത ഓണം വരെ നടിക്കേണ്ടി വന്നേ. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാളെ കാണാൻ സിനിമ നടാൻ അശോകനെ പോലെയും ഒരാളെ കാണാൻ സിനിമ കാണാൻ കൊച്ചിങ്ങനെ പോലും ഞങ്ങൾക്ക് ഒരു കുറവ് അതിലില്ല. മോളെ കാണാൻ ആരെ കാണാൻ പോലെ അല്ല, പിന്നെ നിന്റെ മേക്കപ്പ് കഴുകിയിട്ട് വന്നു പെട്രോൾ ആണോ ഡീസലാണോ ഇപ്പൊ പോണ വണ്ടി? പെട്രോള് വില കുറവേ ദിനാത്.
അതിനേക്കാളും നല്ലത് പിന്നെ നല്ലെണ്ണയാണ്, അതാകുമ്പോ വില കുറവാണ്. അതാകുമ്പോ പിന്നെ വണ്ടി ചൂടാകുമ്പോ പപ്പടം പൊരിക്കും. എങ്ങനെ വീട്ടിലൊക്കെ വരാറുണ്ടോ അതോ ഫുൾ ടൈം ഷോസ് ആയിട്ട് ഇങ്ങനെ പോവാണോ? ഷോസ് ആയിട്ട് പോകും, വല്ലപ്പൊരിക്കേ കിട്ടത്തുള്ളൂ. നീ എട്ടെടുത്താ എട്ടെടുക്കാൻ പിടിച്ച എട്ടെടുത്തില്ല, ഇന്ന് നാലും നാളെ ഒരു നാലും കൂടെ എടുക്കാൻ. അല്ല വെഹിക്കിൾ പറഞ്ഞ് വണ്ടി കൊണ്ട് കാണിച്ചിട്ട് എട്ടെടുക്ക, നമ്പർ പ്ലേറ്റ് ഇരുന്ന് എട്ടളക്കി അയ്യോ മോളെ അത് ഞങ്ങള് കഴിക്കുകയും ചെയ്തല്ലേ. സംശയം ലാലേട്ടൻ ഇപ്പൊ ദൃശ്യം ടൂലൊക്കെ അഭിനയിക്കിറങ്ങി, മമ്മൂക്ക ഇറങ്ങിയിട്ടില്ല, ഇപ്പോഴും വീട്ടിലാണെന്നാണ് പൊതുവേ ഉള്ളത്. ഇനി ഈ എപ്പിസോഡ് കണ്ടിട്ട് ഇനി കമന്റ് വരുമ്പോ മമ്മൂക്ക അഭിനയിക്കാൻ ഇറങ്ങിയോ? അല്ല മമ്മൂക്ക നിന്റെ ഫോണില് വിളിക്കാത്ത നീ ശ്രമിച്ചോ? ടൂ വീലർ ആണെങ്കിൽ എട്ടും എടുക്കാം, എച്ച് എടുക്കാം, എന്തുവാണെങ്കിലും എടുക്കാം. അല്ല അല്ല ടൂ വീലർ ആണെങ്കിൽ ഫസ്റ്റ് എടുക്കണത് സ്റ്റാൻഡാണ്. ഈ ക്ലച്ച് എന്തിനാ നമ്മൾ യൂസ് ചെയ്യണേ? ക്ലച്ച് കണ്ടുപിടിക്കാനായിട്ട് ഗിയർ ഉണ്ടാണ്ട് ഇങ്ങനെ ആക്കും, കുറച്ച് ഉഴുന്ന് ഇങ്ങനെ ഇങ്ങോട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ നാല് പേര് നിൽക്കുമ്പോ ഈ സെന്ററിൽ നിൽക്കുന്ന മൈക്കിൾ ജാക്സനെ. ഒറ്റ കാര്യം പറയല്ല, രണ്ട് സ്റ്റെപ്പും കളിച്ചിട്ട് പോ എന്റെ മനുഷ്യായി. ശരി ആര്യ ചേച്ചിയെ പറ്റി പറയൂ. പഠിക്കുവാണ് ഡോക്ടർ അംബേദ്കർ ലോ കോളേജ്. അനോ ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു പൈലറ്റ് ഉണ്ടല്ലോ ഷോ കണ്ടിട്ട് സ്ഥിരം അഡിക്റ്റ് ആണ് കാണാറുണ്ടെന്നൊക്കെ. പുള്ളിയുടെ അടുത്ത് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈ ഫ്ലൈറ്റിന് ഇതുപോലെ ടെസ്റ്റ് എടുക്കുമ്പോ റിവേഴ്സ് എടുക്കാനായിട്ട് എന്താ ചെയ്യാറെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ പൈലറ്റ് ഏതാണ്? മന്ത്രിയുടെ ഫ്രണ്ടിൽ പോണ പൈലറ്റ് നമ്മളെ സുനിൽ ബാബു പിള്ളേരുടെ. അല്ല അല്ല സുനിൽ ബാബു പിള്ളേരുടെ അവിടുത്തെ ഫ്രണ്ടിൽ മറ്റേ ലീഡ് ക്ലാർനെറ്റ്. പള്ളി പെരുന്നാളൊന്നുമില്ല, പിന്നെ എവിടെയാണ് പരിപാടി? അതാ പെൺകുട്ടികളെ ബാൻഡ് പോണ മത്സരം നടക്കുന്നുണ്ട് ഇവിടെ. പോണെങ്കിൽ നമ്മൾ ലെഫ്റ്റിലുള്ള ഇത് പിടിച്ചിട്ട് നമ്മൾ മറ്റേ ഗിയർ എടുത്തില്ലേ അതുപോലെ അടിച്ചിട്ട്. ഏത് ഫ്ലൈറ്റിലാ? അപ്പൊ വലത്തോട്ട് കൈ ഇടണ്ട് ഗ്ലാസ് തുറന്നിട്ട്. ഇവിടെ നല്ല നന്നായിട്ട് പഠിച്ചിട്ട് വന്നതാണല്ലോ. ഈ അഡ്വക്കേറ്റ്മാരല്ലോ കൊണ്ടുപോണ, പോലീസല്ലേ കൊണ്ടുപോണ കോടതിയിൽ. അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട പോലീസ്. വേണ്ട അപ്പം തിന്നു, ശകലം ഒരു മുട്ടക്കറിയുടെ കഥ തിന്നു. ആരിക്ക് എന്താ പറയാനുള്ള നോബ് ചേട്ടനെ പറ്റി? എന്റെ വിലക്കാണ് ചേട്ടൻ. ഇങ്ങനെ ഒരു വാക്കിൽ പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു വരിയില് കുറച്ചും കൂടെ ചേട്ടനെ പറ്റി പറയാ. ഒരുപാടുണ്ട് ഞങ്ങൾക്കുണ്ട്. കുട്ടിക്ക് ഇഷ്ടമുള്ളത് അടിച്ചോട്ടെണോ? തള്ളണ്ട ഇവിടെ തള്ളേണ, വേറെ പ്രത്യേകിച്ച് ഒരു തള്ള വേണ്ട. അസീസ നീ സൈഡിൽ ഇരിക്കല്ലേ, സീറ്റ് ബെൽറ്റ് ഇട്. അല്ല വേറെ സംഭവം ഇവളായിരുന്നു ആ ഗെയിമിലെ മെയിൻ. ഇവള് കളിച്ചിട്ട് ഇവള് തോറ്റത് ഞാൻ എന്താ അടി കൊള്ളണ? എന്നിട്ട് ഞങ്ങൾ അടിയാണ് ശ്രീവിദ്യക്ക് കയറിയാൻ കൊടുക്കാനാണ്. ശ്രീവിദ്യക്ക് അടിക്കാം. നിനക്ക് ഷെയറിന്റെ കാര്യമുള്ള 24 മണി ആരടുത്ത് ഷെയർ? ഇപ്പൊ ശ്രീവിദ്യടുത്ത് ഷെയർ ഇടാ. ക്ലച്ച് വണ്ടി സ്റ്റാർട്ടാക്കി. എനിക്ക് ഇപ്പഴും മനസ്സിലാവാത്ത ഗിയർ ഇടാണ്ട് വണ്ടി പോവോ? ക്ലച്ച് ചവിട്ടി മൂന്നാമത്തെ ഗിയർ ഇട്ടു. മൂന്നാമത്തെ കേട്ടിട്ടുണ്ട്. ശ്രീവിദ്യ ആണെങ്കിൽ ഭയങ്കര എക്സ്പെർട്ടാ. എന്താണ് മസാലപ്പുട്ട്? അതിൽ ഏത് മസാലയും നമ്മൾ ഇടുക? ചിക്കൻ കറിയില് വരെ സാമ്പാർ മസാല ഇടാറുണ്ട്. ചിക്കൻ കറിയില് വരെ സാമ്പാർ? എന്താ അതിന്റെ ടേസ്റ്റ്? ലോക്ക്ഡൌണിൽ വണ്ടി ഓടിക്കാൻ പഠിച്ച കാര്യങ്ങൾ പറയൂ. ഞാൻ ചെന്നപ്പോ ഈ കാറിന് ഈ പുറമൊന്നും ഇല്ലേ, അകം മാത്രമേ ഉള്ളൂ, മാത്രമേ ഉള്ളായിരുന്നു. അതായത് ഇതേപോലെ അമ്മയുടെ ഒരു പോളിസ് സാരി എടുത്താൽ മേളി കെട്ടി കൂടായിരുന്നു. എന്ത് മസാലയാ നമ്മൾ ഇടുക? പുട്ട് മസാല. അങ്ങനെ പ്രത്യേകിച്ച് ഞാനിതൊരു പുട്ടിന്റെ മസാല കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് സാമ്പാറും ചിക്കനും മിക്സ് ചെയ്തിട്ടോ? കുഴപ്പമുണ്ടോ? ഈ കയറ്റത്ത് കൊണ്ട് നിർത്തുമ്പോ എത്രാമത്തെ ഗിയറിലാണ് വണ്ടി ഇടുന്നത്? അത് നമുക്ക് വേണമെങ്കിൽ ആദ്യം മൂന്നിലിട്ടിട്ട് പിന്നെ നാലിലോട്ട് ഇടാം. വണ്ടി എവിടെയെങ്കിലും സൈഡിൽ പാർക്ക് ചെയ്യാനാണ് നല്ല ഇത്. ഓടണില്ലേ തുമ്പ് കെട്ടിയാ? അത് ശരി, ഇനിയിപ്പോ നിങ്ങൾ പറയുമ്പോ പറയുമ്പോ ഞങ്ങൾ തുമ്പ് കെട്ടിയണോ? അയ്യോ അണ്ണ ഞാൻ അറിയാതെ കയറിയണ്ണ, ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ തന്നെ അണ്ണ.
അണ്ണാ സോറി അണ്ണാ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇന്നേ വരെ ഇവിടെ ഗെയിം ചെയ്ത് ജയിക്കാത്ത ആളാണ് ഞാൻ. ഒന്ന് അബദ്ധത്തിൽ വെച്ച് താ കയറിപ്പോയി. എന്റെ മാത്രം തെറ്റ്, ഞാനാണ് തെറ്റുകാരൻ, എന്റെ ടീമിനെ തോപ്പിച്ചത് ഞാൻ. അവളെ ഡാൻസ് നീ എന്നെ ആരാടി കയറ്റിയത്? നീ വന്നതിനനുസരിച്ച് നീ കഷ്ടമല്ലോ, നിനക്ക് വീട്ടിൽ ചോദിക്കാൻ പറയുന്നു ആരും. ഈ ഇരിക്കുന്നതിൽ ഏത് അമ്മാവനാണ് നിന്നെ എന്റെ വണ്ടി കയറ്റി പറ? അയ്യോ ഇവരാരും അല്ല, ചെറുപ്പക്കാരല്ലേ. ഇതിന്റെയൊക്കെ മേക്കപ്പ് അടിച്ചിട്ട് ചെന്ന് നോക്കണം, അപ്പൊ കാണാം ഇതിൽ ആരൊക്കെയാണ് അമ്മാവനും അമ്മായിമാരെന്ന്. ആ ഇല്ലേ.